നമുക്ക് നല്ലൊരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, നമ്മുടെ ഇൻവെൻ്ററി മാനേജ്മെൻറ്റ്, ബില്ലിങ്, ബാർകോഡ് ജനറേഷൻ, അങ്ങനെയുള്ള ഒരുപാട് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട ഒരു സോഫ്റ്റ്വെയറാണ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ പ്രാക്ടിക്കലി എൻ്റെ അനുഭവത്തിൽ നിന്നുകൂടി ആ ഒരു കാര്യം പറയാനുള്ളത്, എപ്പോഴും ഓഫ്ലൈൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക. ഓഫ്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ്. അതാകുമ്പോൾ എ ടു സെഡ് ഡേറ്റാസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ കിടക്കും, പ്ലസ് ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യും, പ്ലസ് അതിനകത്ത് ഇൻ്റർനെറ്റിൻ്റെയോ മറ്റു കാര്യങ്ങളുടെയൊന്നും ആവശ്യമില്ല. പിന്നെ ഓഫ്ലൈൻ സോഫ്റ്റ്വെയർ ആകുമ്പോൾ നമുക്കത് കംഫർട്ടബിൾ രീതിയിൽ VB.NET പ്രൊജക്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിളായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും, യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. അതാണ് ഓഫ്ലൈൻ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ഡിമാൻഡ് കൂടുതലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നതിൻ്റെയും റീസൺ. നമുക്ക് അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓഫ്ലൈൻ ബില്ലിംഗ് സോഫ്റ്റ്വെയറാണ് റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ഇതിനകത്തൊക്കെ എന്തൊക്കെ ഫീച്ചേഴ്സുകളാണുള്ളത്, എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കേണ്ടത്, എന്താണ് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിനുള്ള പ്രയോജനങ്ങൾ, A to Z ഇൻഫർമേഷൻസ് നമ്മളിന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ എടുക്കാം, A to Z ഇൻഫർമേഷൻ കവർ ചെയ്യത്തക്ക രീതിയിൽ. നമുക്കിവിടെ നമുക്ക് നേരെ മാസ്റ്റർ എൻട്രിയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ സോഫ്റ്റ്വെയർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ജോലി എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഇൻഫോമിൽ പോയിട്ട് നമ്മുടെ കമ്പനിയുടെ ഡേറ്റാസ് ഇവിടെ ആഡ് ചെയ്യുക, നമ്മുടെ ലോഗോസ് എല്ലാം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക, A to Z ഇൻഫർമേഷൻസ്. ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ വളരെ ക്വിക്കായിട്ട് പറഞ്ഞു തരാം. ആദ്യം കാണുന്നത് വളരെ ഈസി ആയിട്ട് നമ്മുടെ കമ്പനി ഇൻഫർമേഷൻസിൽ ആഡ് ചെയ്യുന്ന ഓപ്ഷനാണ്. ഇവിടെ റൈറ്റ് ഓഫ് എമൗണ്ട് ഈ ലിമിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, പിന്നെ ബിൽ കോഡ് എൻ്റെ ഇടയ്ക്കൊരു കോഡുകൾ വരുത്താനുള്ള ഓപ്ഷനുകളുണ്ട്, പിന്നെ നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻസും എല്ലാം ഇവിടെ ഉണ്ട്. അതായത് ഓരോ ബില്ലിൻ്റെ അടിയിൽ നമുക്കൊരു ഫിക്സഡ് ആയിട്ടുള്ളൊരു സംഗതികൾ എഴുതി റിപ്പീറ്റഡ് ആയിട്ട് വരുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വിറ്റ് പാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം റീഫണ്ട് ഇല്ല, സംതിങ് ലൈക്ക് ദാറ്റ്, അല്ലെങ്കിൽ തുണിയാണ് വിൽക്കുന്നതെങ്കിൽ ഡ്രസ്സ് ഐറ്റംസ് നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം റീപ്ലേസ്മെൻ്റ് ഇല്ല, സംതിങ് ലൈക്ക് ദാറ്റ്, ഇങ്ങനെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ എഴുതി വയ്ക്കാം ഈ താഴെ കാണുന്ന സ്ഥലത്ത്. അപ്പോൾ എന്ത് സംഭവിക്കും, എല്ലാ ബില്ലിലും ഇത് പ്രിൻ്റായിട്ട് വരും, അപ്പോൾ എല്ലാ കസ്റ്റമർക്കും ഇത് കിട്ടിയിരിക്കും. അത് നമുക്ക് കമ്പനി ഇൻഫർമേഷൻസ് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് മെയിനായിട്ടുള്ളത് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ കടയിൽ ഇപ്പോൾ ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ കാണും, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രൊഡക്റ്റുകളുണ്ട്. ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഈസിയസ്റ്റ് സംവിധാനം വേണം, എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു രീതിയിൽ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ എക്സ്പോർട്ട് ബൾക്ക് അപ്ലോഡ് ഫെസിലിറ്റി ഉണ്ട്. പ്രൊഡക്ട്സ് ബൾക്കായിട്ട് നമുക്ക് എക്സൽ ഷീറ്റ് കൂടി അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ എക്സൽ ഷീറ്റ് കൂടി അപ്ലോഡ് ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ 2000 പ്രൊഡക്ട്സ് ഉണ്ട്, അതിൻ്റെ പ്രൈസ്, അതിൻ്റെ MRP സെല്ലിംഗ് പ്രൈസ്, A to Z ഇൻഫർമേഷൻസ് ഇട്ട് നമുക്ക് ബൾക്കായിട്ട് പ്രൊഡക്റ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഈ സോഫ്റ്റ്വെയറിനകത്തുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഫോർ എക്സാമ്പിൾ നമുക്ക് 1 by 1 ആഡ് ചെയ്യാൻ ചെയ്താൽ മതി പ്രൊഡക്റ്റുകൾ. ചിലപ്പോൾ ചെറിയ ഷോപ്പുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 1-2 ഐറ്റംസൊക്കെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വരുമ്പോൾ നിങ്ങൾക്ക് ഇൻവെൻട്രിയിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ പ്രോഡക്ട്സിൽ പോയിട്ട് നിങ്ങൾക്ക് ഇൻവെൻട്രിയിൽ ആഡ് ചെയ്യാൻ പറ്റും. പ്രൊഡക്ട്സിൽ പോവുക, അവിടെ ഈ ഡേറ്റാസ് മീൻസ് പ്രൊഡക്റ്റിൻ്റെ പേരിടുക, ഇതിനകത്ത് പർച്ചേസ് പ്രൈസ് ഇടുക, എന്ത് പ്രൈസിനാണ് സെയിൽ ചെയ്യാൻ പോകുന്ന ആ പ്രൈസ് ഇടുക, പിന്നെ ഹോൾസെയിൽ പ്രൈസും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇടാനുള്ള ഓപ്ഷനുണ്ട്. അതായത് ഹോൾസെയിലും റീറ്റെയിലും ഒരേ സോഫ്റ്റ്വെയർ തന്നെ മാനേജ് ചെയ്യാനുള്ള സംവിധാനമാണ്. അതായത് ഒരു പ്രൊഡക്റ്റിന് 2 പ്രൈസ് ഇടാനുള്ള ഓപ്ഷൻസ് ഈ സോഫ്റ്റ്വെയറിനകത്തുണ്ട്. പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക്, അതായത് ഫസ്റ്റ് നമുക്കിപ്പം നിലവിലിപ്പോൾ ഒരു 500 പീസോ നിലവിൽ എന്തെങ്കിലും ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, അതിനാണുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ റീഓർഡർ പോയിൻറ്റിൻ്റെ ഓപ്ഷനുണ്ട്. റീഓർഡർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ മിനിമം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സംവിധാനം. ഫോർ എക്സാമ്പിൾ ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്കൊരു 10,000 പീസ് ഉണ്ട്, റീഓർഡർ പോയിന്റ് നമ്മൾ 2 പീസ് ഇട്ടെന്ന് വെച്ചു. 10,000ൽ നിന്ന് വിറ്റ് നമ്മൾ 2 പീസ് ആകുമ്പോൾ സോഫ്റ്റ്വെയർ അലേർട്ട് തരും, ദിസ് പ്രോഡക്റ്റ് ഈസ് ഗോയിങ് ടു ഫിനിഷ് MD, ഇത് തീരാൻ പോകുന്നു എന്നുള്ളൊരു മെസ്സേജ് തരും. അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ ചില ഡ്രസ്സിൻ്റെ തുണിക്കടകൾക്ക് പ്രത്യേകമായിട്ട് വേണ്ട ഒരു സാധനമാണ് ഡിഫോൾട്ട് ക്വാണ്ടിറ്റി. അതായത് 1.2 മീറ്ററിൻ്റെ ഒക്കെ കട്ട് പീസുകളില്ലേ, ഷർട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അപ്പോൾ ബാർകോഡ് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ആ 1.2 മീറ്റർ ആയിരിക്കും കാണിക്കണേ. പക്ഷേ നമ്മൾ പ്രൈസ് ഇടുമ്പോൾ എപ്പോഴും 1 മീറ്ററിൻ്റെ ഇടുക. 1.2 മീറ്റർ ഇടുകയോ 1.8 മീറ്ററോ യാ 2.2 മീറ്ററോ എത്ര ആയിക്കോട്ടെ, ആ പെർ മീറ്ററിൻ്റെ ക്വാണ്ടിറ്റി പ്രൈസ് വെച്ചത് ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് ബില്ലടിക്കാൻ സാധിക്കും. അപ്പോൾ 1 by 1 പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനുള്ളതും എക്സൽ ഷീറ്റ് കൂടി ആഡ് ചെയ്യാനുള്ളതും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് പർച്ചേസ് സെൻറ്ററിൽ കൂടി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ പോയി പർച്ചേസ് സെൻറ്ററിൽ കൂടി നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് സപ്ലയറെ സെലക്ട് ചെയ്യാം, പർച്ചേസ് സെൻറ്ററിൽ കൂടി ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. മീൻസ് പർച്ചേസ് സെൻറ്ററിൽ നമുക്കിവിടെ പ്രൊഡക്റ്റിൻ്റെ പേര് ഇവിടെ ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് തന്നെ സേവ് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഓൾറെഡി ഉണ്ട്. പ്ലസ് നിങ്ങൾക്ക് ടാക്സ് ടൈപ്പ് GST ആണോ സമാധാന പ്ലാനോ, അതായത് GST പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ റെഗുലർ GST പ്ലാൻ. പക്ഷേ ചില കസ്റ്റമേഴ്സിന് കോമ്പോസിഷൻ പ്ലാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിന് ഹിന്ദിയിൽ പറയുന്നത് സമാധാന പ്ലാൻ എന്നും പറയാം നമുക്ക്. അങ്ങനെ GST അല്ലെങ്കിൽ yani compensation plan രണ്ടും രണ്ട് രീതിയിലും പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ GST ൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് GST റിപ്പോർട്ടിൽ കിട്ടും സമാധാന പ്ലാനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് പർച്ചേസ് റിപ്പോർട്ടിന്റെ റിപ്പോർട്ടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ GST ഫയലുകളിൽ വരത്തില്ല പിന്നെ നമുക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് യൂണിറ്റുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് റീറ്റെയിൽ പ്രൈസ് നമുക്ക് ഇവിടുന്ന് തന്നെ ഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് പിന്നെ അതിന്റെ ടാക്സും മറ്റു കാര്യങ്ങളൊക്കെ എത്രയെന്ന് വെച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി പ്രൈസുകൾ ആഡ് ചെയ്ത് പ്രൊഡക്റ്റുകൾ മീൻസ് ആഡ് കട്ട് ചെയ്ത് നമുക്ക് എത്രയോ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ഫൈനൽ ഡിസ്കൗണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഫ്ലൈറ്റ് ചാർജസിന്റെ ഓപ്ഷൻസ് എന്നും കൂടെ താഴെ കാണാൻ സാധിക്കും അങ്ങനെ ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സുകളും ഉള്ളതാണ് ഈ ഒരു പർച്ചേസ് എൻട്രി പിന്നെ അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ മൂന്ന് രീതിയിൽ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാനുള്ള സംവിധാനം നമ്മൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു ഇനി അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് സെയിൽ പാനലാണ് സെയിൽ പാനലിലേക്ക് പോകുന്നതിന് മുമ്പ് ബാർകോഡിലേക്ക് ഒന്ന് പോകാം നോക്ക് നമ്മളിപ്പോൾ ഏത് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താലും ഏത് പ്രൊഡക്റ്റ് ബൾക്ക് എഡിറ്റ് കൂടി സോറി പ്രൊഡക്റ്റ് ആഡ് കൂടി ആഡ് ചെയ്താലും എക്സലിൽ കൂടി ബൾക്ക് അപ്ലോഡ് ചെയ്താലും എല്ലാം നമുക്കതെല്ലാം ബാർകോഡിനകത്ത് വരും അപ്പോൾ ബാർകോഡിനകത്ത് വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും പല കാര്യങ്ങൾ പറയാനുണ്ട് ബാർകോഡിനകത്ത് നമുക്കിവിടെ ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കാം രണ്ട് പീസാണ് എത്ര പീസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ പർച്ചേസ് എൻട്രിയുടെ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ബാർകോഡും ഒന്നിച്ച് അത് സെലക്ട് ആയി വരും ഏതൊക്കെ പർച്ചേസിലുള്ള ലിസ്റ്റ് അനുസരിച്ച് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ബാർകോഡ് എടുക്കാം കസ്റ്റം ബാർകോഡ് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന എല്ലാം ടെംപ്ലേറ്റുകളാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു ടെംപ്ലേറ്റ് കണ്ടില്ലേ ഇത് ഒറ്റയടിക്ക് രണ്ട് ബാർകോഡ് വരുന്ന ഒരു ടെംപ്ലേറ്റാണ് ഇതിനകത്ത് കാണുന്ന ഡീറ്റെയിൽസുകളെല്ലാം നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യും ഏത് രീതിയിൽ വേണമെങ്കിലും റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ബാർകോഡുകൾ എഡിറ്റ് ചെയ്യാം അതാണ് ഏറ്റവും മെയിൻ കാരണം നമ്മൾ ഗാർമെൻറ്റ്സോ അല്ലെങ്കിൽ അതുപോലെയുള്ള അട്രാക്റ്റീവായ പ്രൊഡക്റ്റുകളൊക്കെ വിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് സ്റ്റാൻഡേർഡ് ഇതുപോലത്തെ ബാർകോഡൊന്നും പറ്റത്തില്ല നമുക്ക് കസ്റ്റമേഴ്സിന് നല്ല ബ്യൂട്ടിഫുൾ സംഭവം വേണം അപ്പോൾ അതിനുള്ള ഫെസിലിറ്റി എല്ലാം റെയിൻടെക് POS ഗോൾഡ് പ്രോ എഡിഷനിലുണ്ട് നിങ്ങൾക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇനി ഇവൻ ഗോൾഡ് എഡിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ ടീമുണ്ട് റെയിൻടെക്കിൻ്റെ അവർ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ജസ്റ്റ് ഒരു പെൻ എടുക്കുക വരയ്ക്കുക കൊടുക്കുക ദി വിൽ മേക്ക് ഇറ്റ് ഫോർ യു യാനി അവർക്ക് അത് ബിൽഡ് ചെയ്ത് തരാൻ സാധിക്കും അപ്പം ഈ ബാർകോഡുകൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ എടുത്ത് ഒട്ടിച്ച് വയ്ക്കാം അപ്പം സെയിൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം ഞാനിപ്പോൾ ഇനി അടുത്ത സെയിൽ പാനലിലേക്ക് ഒന്ന് പോവാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെയിൽ പാനലാണ് കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സെയിൽ പാനലാണ് സെയിൽ പാനൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്ത് കാരണം ഏറ്റവും കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സെയിൽ പാനലാണ് അല്ലേ പർച്ചേസും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വൈകുന്നേരം എപ്പോഴെങ്കിലുമൊക്കെ ഇരുന്ന് കുറേ പർച്ചേസ് ചെയ്യും കുറേ ബാർകോഡുകൾ ഉണ്ടാക്കും എവരിത്തിങ് പക്ഷേ സെയിൽ എന്ന് പറയുന്ന സാധനം A to Z ആയിട്ട് നമ്മൾ ഉപയോഗിക്കണം സെയിം ലൈക്ക് അവർ സ്പെക്സ് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് നമ്പർ 1 ആയിരിക്കണം ഇതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാനിപ്പോൾ റെയിൻടെക് സോഫ്റ്റ്വെയർ ലിമിറ്റഡ് ആയിട്ട് ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു കണ്ടോ ഇതിൽ ക്ലിക്ക് ചെയ്ത് കണ്ടില്ലേ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൻ്റെ താഴത്തേക്ക് വീഴും കണ്ടില്ലേ കണ്ടോ എത്രയോ ഈസി ആയിട്ടത് മാനേജ് ചെയ്യാൻ നോക്കി ഇനി അതല്ല നമുക്ക് ബാർകോഡ് വെച്ച് സ്കാൻ ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെയുള്ള ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ മൗസ് അവിടെ അതിൻ്റെ കർസർ അവിടെയാണ് വന്നിരിക്കുന്നത് അല്ല അതല്ല നമുക്ക് ഇതിൽ കൂടെ സെർച്ച് ചെയ്ത് സെയിൽ ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് ഏത് രീതിയിൽ വേണേലും സെയിൽ ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് ഇതിനകത്ത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഉണ്ടാവും ആഡ് ചെയ്ത് സെയിൽ ചെയ്യാം ഇങ്ങനെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഞാനൊരു കാര്യം കാണിച്ചു തരാം വളരെ സിമ്പിളായിട്ട് ഏതെങ്കിലും ഒരു കസ്റ്റമർക്ക് സെയിൽ ചെയ്യേണ്ടതെന്ന് വെച്ചു നമുക്കിത് ഇവിടെ പോയി കസ്റ്റമർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കണ്ടില്ലേ കസ്റ്റമറോടെ ക്ലിക്ക് ചെയ്യുക ഏത് കസ്റ്റമറാണെന്ന് സെലക്ട് ചെയ്യുക ഓക്കെ അടിക്കുക ഇനി അപ്പോൾ സപ്പോസ് ഏതെങ്കിലും പുതിയ കസ്റ്റമറാണെന്ന് വെച്ചു ഇവിടെ ക്ലിക്ക് ചെയ്യുക കസ്റ്റമറുടെ ഫോൺ നമ്പർ അടിക്കുക ഫസ്റ്റ് കസ്റ്റമറാണ് അപ്പോൾ കസ്റ്റമറുടെ ഫോൺ നമ്പർ അടിക്കുക എൻ്റർ അടിക്കുക അപ്പോൾ കസ്റ്റമർ ഇല്ലാത്ത കസ്റ്റമറാണെങ്കിൽ ഇതുപോലത്തെ പോപ്പപ്പ് വരും കസ്റ്റമറുടെ പേരും മൊബൈൽ നമ്പറും ഇട്ട് കൊടുക്കുക ഓട്ടോമാറ്റിക് ആ കസ്റ്റമർക്ക് സെക്കൻഡ് കൊണ്ട് സേവ് ചെയ്യാൻ പറ്റും ഇനി നമുക്കിങ്ങനെ ഏതെങ്കിലും നമ്പർ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഫോൺ നമ്പർ താഴത്തേക്ക് വരുമ്പോൾ അതിനകത്ത് സെലക്ട് ചെയ്തും നമുക്ക് ഞാനീ കസ്റ്റമറെ സെലക്ട് ചെയ്യാം കസ്റ്റമർക്ക് പ്രിവിലേജ് കാർഡ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ട് അതിനകത്ത് കസ്റ്റമറുടെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കും ഞാൻ ഈ കസ്റ്റമർ എന്തെങ്കിലും കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ക്യാഷ് കസ്റ്റമറാണ് ഞാൻ ജസ്റ്റ് ഇട്ട് കാണിക്കുന്നേ ഉള്ളൂ ഈ കസ്റ്റമർ കടമാണ് വയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉധാർ യാനി ഹിന്ദിയിൽ ഉധാർ യാനി മലയാളത്തിൽ കടം 24 രൂപ കടം ഇപ്പോൾ നമുക്ക് ക്യാഷിലൊന്നും തന്നിട്ടില്ല ഞാൻ സേവ് കൊടുത്തു ഓക്കെ കൊടുത്തു കോൺടാക്ട് ഇൻഫർമേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് ഏതെങ്കിലും നമുക്ക് ക്യാഷ് കസ്റ്റമേഴ്സിന് കൗണ്ടർ മീൻസ് ക്രെഡിറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല ഏതെങ്കിലും ഒരു കസ്റ്റമറുടെ പേര് ഇവിടെ ഇടാം രാജു എക്സാമ്പിൾ ഞാൻ ഈ സേവ് ചെയ്തു യെസ് രണ്ടാമത് രാജുവിനെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ആ കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കും കണ്ടില്ലേ നമുക്കവിടെ 24 റുപ്പീസിന് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഏതൊരു കസ്റ്റമറെയും സെയിൽ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കടം വാങ്ങിക്കുകയാണോ അല്ലെങ്കിൽ ഫുൾ ക്യാഷ് തന്നോ അല്ലെങ്കിൽ കുറച്ച് പൈസ തന്നോ ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ചില ഷോപ്പുകളുണ്ട് സെയിൽസ്മാന് കമ്മീഷൻ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ കൗണ്ടറിൽ ചിലപ്പോൾ നമ്മൾ ഓണേഴ്സ് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഈ ചില സെയിൽസ്മാൻ ഉണ്ടാകും, അവർക്ക് വിൽക്കുന്നതിന് ഓരോ കമ്മീഷൻ. അപ്പോൾ സെയിൽസ്മാനെ സെലക്ട് ചെയ്ത് സെയിൽ ചെയ്യുന്നതിന് ഓപ്ഷനുണ്ട്. ഇതിൻ്റെ പ്രത്യേക റിപ്പോർട്ട് കിട്ടും, കമ്മീഷൻ എത്രയാണെന്നുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ വേറെ കിട്ടും. അപ്പോൾ അതും നമുക്ക് മനസ്സിലാക്കാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇങ്ങനൊരു പ്രോഡക്റ്റ് ആഡ് ചെയ്തത് ഇപ്പോൾ ഈ ബാഗുകൾ അതുപോലെ തന്നെ ചില സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് ഈ ബാർഗെയിനിങ് സംവിധാനമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ പ്രൈസ് എഡിറ്റ് ഇപ്പോൾ ഇപ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് ഇതിനകത്ത് ഈ പ്രൈസ് നമ്മൾ സീവ് ചെയ്തിരിക്കുന്നത് 19.91. കണ്ടല്ലോ, നമ്മൾ പ്ലസ് GST ആണ് 24 വന്നിരിക്കുന്നത്. നമുക്ക് ഇൻക്ലൂസീവ് GST എക്സ്ക്ലൂസീവ് GST വരുന്ന സംവിധാനമുണ്ട്, അത് ഞാൻ പുറകെ കാണിച്ചു തരാം. ഓക്കെ, 24 റുപ്പീസാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇത് മാറ്റി വേറൊരു എമൗണ്ട് ആക്കണം. അപ്പോൾ നമുക്കിവിടെ ഈ ബേസ് പ്രൈസ് നമുക്കിവിടെ മാറ്റി കൊടുക്കാം, 50 രൂപയാക്കി അപ്ഡേറ്റ് ചെയ്ത്. കണ്ടില്ലേ, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലസ് GST ആകുമ്പോൾ 60 രൂപ വരുത്തുന്ന ഒരു മെത്തഡോളജി അതിനകത്തുള്ളൂ. ഞാനിത് ഇൻക്ലൂസീവ് GST ആക്കി ഒന്ന് കാണിച്ചു തരാം. മാസ്റ്റർ എൻട്രിയിൽ പോവുക, ഈ ടാക്സ് സെറ്റിങ്സിൽ പോവുക, ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇൻക്ലൂസീവ് ആക്കുക, അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു 500 രൂപയുടെ ഒരു പ്രോഡക്റ്റ് വയ്ക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ ടാക്സ് ഇൻക്ലൂഡായിട്ട് വരും. കാണിച്ചു തരാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുത്തു, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ 500 ഇട്ടു, ആഡ് കൊടുത്തു. പക്ഷേ ടാക്സ് ഇതിനകത്തുണ്ട്, പക്ഷേ ഈ 500ൻ്റെ അകത്താണ് നിൽക്കുന്ന ടാക്സ്, ഇൻക്ലൂസീവ് ടാക്സ് സിസ്റ്റം എന്ന് പറയും. അങ്ങനെയുള്ള എമൗണ്ട് ഇതൊക്കെ ഉണ്ട്. പിന്നെ റൈറ്റ് ഓഫുകൾ ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഫൈൻ എന്തെങ്കിലും ഒരു ഫോർ എക്സാമ്പിൾ ചില കസ്റ്റമേഴ്സിനൊക്കെ 810 രൂപയുടെ വിറ്റു, അപ്പോൾ 10 രൂപ ചിലപ്പോൾ കസ്റ്റമർ തരത്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഫൈനൽ ഡിസ്കൗണ്ട് എന്നും പറയാം. അതിൻ്റെ പ്രത്യേക റിപ്പോർട്ടുകളും കിട്ടും നമുക്ക്. അങ്ങനെയുള്ള ഫെസിലിറ്റികളെല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ നമുക്ക് സെയിൽ റിട്ടേണിൻ്റെ ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. കൊട്ടേഷൻസിൻ്റെ ഓപ്ഷൻ തന്നെ, കൊട്ടേഷൻ്റെ ഓപ്ഷൻ ഉണ്ട്. കൊട്ടേഷൻ നമുക്ക് ആർക്കെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വളരെ ഈസിയായിട്ട് കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ പർച്ചേസ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടില്ലേ, അത് നമ്മൾ മുമ്പേ കണ്ടതാണ്. പർച്ചേസ് റിട്ടേൺ, പർച്ചേസ് ചെയ്ത സാധനങ്ങൾ തിരിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ പർച്ചേസ് ഓർഡർ, അതായത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ LPO എന്ന് പറയും, അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതെല്ലാം കൂടാതെ നമ്മളിപ്പോൾ POSൻ്റെ സെയിൽ പാനലാണല്ലോ കണ്ടത്, അതായത് ഈ സെയിൽ പാനൽ കൂടാതെ ഒരു സെയിൽ പാനലിലൂടെ ഞാൻ കാണിച്ചു തരാം. അതെ, e-commerce സെയിൽ പാനൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇതിൻ്റെ റിപ്പോർട്ടിംഗ് സിസ്റ്റവും ഇതിൻ്റെ സീരിയൽ നമ്പറും രണ്ടാണ്. അതായത് ഇതിൻ്റെ സീരിയൽ നമ്പർ പോകുന്നത് M335 പോകുന്നതെങ്കിൽ നമ്മൾ നോർമൽ POSൻ്റെ സീരിയൽ നമ്പർ പോകുന്നത് MRR139. ഇതിൻ്റെ രണ്ടിൻ്റെ റിപ്പോർട്ടിംഗ് സിസ്റ്റം പറയാം. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൗണ്ടർ സെയിലിന് വേണ്ടിയിട്ട് നമുക്ക് നോർമൽ സെയിൽ ഉപയോഗിക്കാം. സപ്പോസ് നമ്മൾ ഏതെങ്കിലും ഒരു പുറത്തേക്ക് ഒരു സ്റ്റേറ്റിലേക്ക് സാധനം അയക്കുന്നുണ്ടോ, ഈ മേ ബി ഓൺലൈൻ ഓർഡർ വന്നു, അങ്ങനെയുള്ള അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടുകൾ നമുക്ക് വേറെ വേണം. അപ്പോൾ നമുക്ക് e-commerce സെയിൽ പാനൽ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് e-commerce സെയിൽ പാനൽ, ഈ സെയിൽ പാനൽ ഉപയോഗിക്കാൻ പറ്റും. ഇതിനകത്ത് മറ്റേ ഇതിൻ്റെ ഓപ്ഷനൊന്നുമില്ല. ഇത് കാരണം ഇത് നമുക്കൊരു A4 ഇൻവോയ്സ് അല്ലെങ്കിൽ അതുപോലത്തെ ഇൻവോയ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സെയിൽ പാനൽ ഉപയോഗിക്കുന്നത്. മറ്റേ സെയിൽ പാനൽ എന്ന് പറയുമ്പോൾ നമുക്ക് POS കൗണ്ടർ സെയിലുകൾ, അതിനു വേണ്ടിയിട്ടാണ് ഈ സെയിൽ പാനൽ ഉപയോഗിക്കുന്നത്. ഇതിനെല്ലാത്തിനും നമുക്ക് മൾട്ടിപ്പിൾ PC കണക്ടിവിറ്റി ഫെസിലിറ്റി ഉണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരു കൗണ്ടറുണ്ട്, 2 PC അപ്പുറത്തുണ്ട്, അതായത് സെയിൽസ്മാൻ 1 സെയിൽസ്മാൻ 2. ഇതെല്ലാം വളരെ ഈസിയായിട്ട് നെറ്റ്വർക്കിംഗ് കൂടി കണക്ട് ചെയ്യാനുള്ള സംവിധാനം Raintech POS ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്തുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നെറ്റ്വർക്ക് ചെയ്ത്, അതായത് നെറ്റ്വർക്ക് കേബിൾ വെച്ച് 3 PCയും കൂടി ബന്ധിപ്പിച്ച് D ഡ്രൈവ് ഷെയർ ചെയ്ത് തരിക. നമ്മുടെ കസ്റ്റമർ കെയർ ടീമുണ്ട്, അവർ വളരെ സിംപ്ലസ്റ്റ് വേയിൽ നിങ്ങൾക്കത് ഷെയർ ചെയ്ത് തരും. പിന്നെ റിപ്പോർട്ടിംഗ് സിസ്റ്റം എല്ലാം ഈ സോഫ്റ്റ്വെയറിനകത്തുണ്ട്. നമ്മൾ പ്രൊഡക്റ്റ് വൈസ് മാർജിൻ, നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റുകളുടെയൊക്കെ എത്ര രൂപ മാർജിൻ കിട്ടുന്നുണ്ട്, A to Z എന്തോരം പ്രൊഡക്റ്റ് വിട്ടിട്ടുണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും റിപ്പോർട്ടുകൾ ഇവിടെ താഴത്തേക്ക് വരും, ടോട്ടൽ A to Z. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര രൂപയുടെ വിറ്റിട്ടുണ്ട്, എത്ര രൂപ നമുക്ക് ലാഭം കിട്ടി, മാർജിൻ കണ്ടില്ലേ, മാർജിൻ, ഇതെല്ലാം നമുക്ക് ഈ റിപ്പോർട്ട് നമുക്ക് ഡേറ്റ് വൈസ് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇന്ന ഡേറ്റിൽ നിന്ന് ഇന്ന ഡേറ്റ് വരെ നമുക്ക് എത്ര രൂപ മാർജിൻ കിട്ടി, അങ്ങനെയുള്ള റിപ്പോർട്ടുകളെല്ലാം ഇതിനകത്ത് കിട്ടും. പിന്നെ ഇതിനകത്ത് വളരെ സൂപ്പറായിട്ടുള്ള ചെക്ക് പ്രിൻറ്റിങ്ങിൻ്റെ ഓപ്ഷനുണ്ട്. നമുക്കിപ്പോൾ ചെക്ക് ബുക്കൊക്കെ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയറിനകത്തോട് ചെക്ക് ബുക്ക് പ്രിൻറ്റ് ചെയ്യാം. ചെക്ക് ബുക്ക് പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചില ബാങ്കുകളുടെ ചെക്കുകൾ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ട ആവശ്യം വരും. അതിൻ്റെ സ്റ്റൈലുകളൊക്കെ ഡിസൈൻ ചെയ്യേണ്ട ആവശ്യം വരും. ബാങ്ക് ചെക്കുകൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഈ ലൊക്കേഷൻ ഒന്ന് മാറ്റണം, ഇതിങ്ങനെ വലിച്ച് മാറ്റാം. കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഈ ഇതിൻ്റെ ലൊക്കേഷൻ ഇങ്ങോട്ട് മാറ്റണം, ഇതിൻ്റെ ലൊക്കേഷൻ ഇങ്ങോട്ട് മാറ്റണം. ഈ ഡേറ്റുകൾ കുറച്ച് അലൈൻമെൻറ്റ് പ്രശ്നമുണ്ട്. അങ്ങനെ അപ്പോൾ നമുക്ക് ഈ ചെക്ക് ബുക്കിൻ്റെ ഫോട്ടോകോപ്പി എടുത്തതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ അലൈൻ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ചെക്ക് ബുക്ക് ഇല്ലാണ്ട് തന്നെ ഇതിനകത്ത് കിടക്കുന്ന ഡിഫോൾട്ട് ടെംപ്ലേറ്റുകൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ചെക്ക് ബുക്ക് എഴുതാണ്ട് നമുക്ക് പ്രിൻറ്ററിൽ കൂടി ഡയറക്റ്റ് പ്രിൻറ്റ് ചെയ്തെടുക്കാനുള്ള സംവിധാനം ഇതിനകത്തുണ്ട്. പിന്നെ നമുക്ക് ബെനിഫിഷ്യറികളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. print check in option there. This bank in the check HSBC bank okay. Any customer payroll add cross check. Any amount automatically print by rupees in words. Just to customer pay just to demi pay return. The amount of figure would have date to allow automatic date to matter on the good of Marty could do but Pathan date 21. I don't know. Can't bet on the day. Can't bet in the lay. Continue. It was and I. And look a post date check or something like Pinona carrying over important at the sale panel. Bill template uploading options. That is the A4 template printing options. And 3-inch printer options. Now, printer printer connecting options. We have laser printer. We have OK laser printer. We have product OK port name. We have port off. We have weighing machine. Customer display like a portal off here, port off on the message. Only now random video to go. Deco, sorry. Namapo, whatever. Namaki on a zoom out is no come. Continue. A billion to perfection. A4 number A4 printer, printing as a thing. In Namakovare, simplest way, printing options on that. Namaka port. Check here. Portal connect here. Off here. Portal. We have a weighing machine. Live weighing machine connect facility. We have customer display. We have customer display connect options. Stand display. This is off here. Message. Okay. That's manage options. 3-inch template. 3-inch automatically direct printer like connect. That's why we have a template by default. We have a customization for the customer. That's why we have a pro edition. We have editing options like length, correction, short type. Then, we have a important wholesale retail. We have a product 19.91. Wholesale product is a price. Namukku new edukkam vera product eduthu nokam new eduthu yani wholesale idellathinum ore price kittitullo rendu price kittundengil wholesale button click cheyumbol automatically ninge ivda price maarum yani wholesale price inde idu amount like maarum. We just add a product. For example, SHOE shoe. Okay? GST or type product. General products. HSN code. Then purchase product price 100 rupees. Retail price 200. Retail price 200. Wholesale price 152. Reorder point 2 piece to opening stock 100 rupees. Okay? Pieces unit add. Just this product is general. This product is ADN. And let's think about it. We have wholesale at 150 and retail at 200. So we just save it. Successfully saved. We can search the shoe product. We can search SHOE. We have retail. Retail price is 200. We can see 200. So we click here. We shoe. Yes, such OE. Wholesale button on the click here. On the click here, automatic at Nutumbai. Yani Inipa product and wholesale adi. Or radio button click here, wholesale trick in the price retail price order. Pin a previous date invoice option. Suppose invoice miss invoice and previous date. Other billion options on the hold button and option. For example, supermarket business Korea customers were Marnui, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ കസ്റ്റമറെ ഹോൾഡ് ചെയ്യാം പിന്നെ ആ റെക്കോർഡ് ചെയ്യുന്നയാളെ തിരിച്ചെടുക്കാം ഈ ഫെസിലിറ്റി എല്ലാം ഈ സോഫ്റ്റ്വെയറിനകത്തുണ്ട് പിന്നെ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പിസിയിൽ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വളരെ സിംപ്ലസ്റ്റ് വേയിൽ ഇത് ചെയ്യാൻ പറ്റും അത് കൂടാണ്ട് ബാക്കപ്പിൻ്റെ ഫെസിലിറ്റി ഉണ്ട് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ കമ്പ്യൂട്ടർ ക്രാഷ് ആയി ഓർ സംതിങ് ലൈക്ക് ദാറ്റ് മെയിൻ പി സി അതായത് നമ്മുടെ സർവർ പി സി മെയിൻ പി സി എല്ലാ പി സിയിലെയും പ്രോഡക്റ്റ് മീൻസ് ഇൻഫർമേഷൻ സേവ് ആകുന്ന മെയിൻ പി സിയിലായിരിക്കും ഇവിടെ നമുക്ക് ക്ലൗഡിലേക്ക് ബാക്കപ്പ് എടുക്കാനുള്ള സംവിധാനം ഇവിടെ തന്നെ ഉള്ളതുണ്ടോ ബാക്കപ്പ് ഡേറ്റ ബാക്കപ്പ് ഈ ഡേറ്റ ബാക്കപ്പിൽ കുത്തുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ഡേറ്റാബേസ് അങ്ങനെ തന്നെ നമുക്ക് ബാക്കപ്പ് ആകും ക്ലൗഡിലേക്ക് ബാക്കപ്പ് ആകും പിന്നെ നമുക്ക് ഫോർമാറ്റ് എല്ലാം ചെയ്തിട്ട് റീസ്റ്റോർ ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഇതിനെല്ലാത്തിനും നമുക്ക് കസ്റ്റമർ കെയർ സപ്പോർട്ടുണ്ട് ഓൾറെഡി ഞാൻ ഈ മെയിൻ ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ മെയിൻ സംഗതി കസ്റ്റമർ കെയർ സപ്പോർട്ടാണ് റെയിൻടെക് ലിമിറ്റഡ് .com എന്നുള്ള വെബ്സൈറ്റ് നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ റെയിൻടെക് സോഫ്റ്റ്വെയർ ലിമിറ്റഡിൻ്റെ ലൈവ് ഓഫീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കംഫർട്ടബിൾ വേയിൽ നിങ്ങൾക്ക് ബില്ല് ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ഈ ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ with all help and support. Thank you so much for watching this video. Thank you. Bye-bye.